ഇവിടെ ഒരു ഇലക്ട്രിക്കൽ വണ്ടിയുടെ ബോഡിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ടയറിങ്ങും ഷോക്കപ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വണ്ടികളുടെ സ്ക്രാപ്പ്, അതായത് പൊളിച്ച് വിൽക്കപ്പെടുന്ന ഒരു സ്ഥലത്തിനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടികളുടെ വില കുറവിന് സ്ക്രാപ്പുകൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ കുട്ടനല്ലൂർ ഹൈവേ കൂടെ പോകുമ്പോൾ ഹമാര ഹോട്ടലിൻ്റെ സൈഡ് കൂടെയുള്ള വഴി കൂടെ വരുമ്പോഴാണ് ഈ സ്ഥലം, ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലം. അപ്പോൾ ബൈക്കിൻ്റെ സ്ക്രാപ്പുകളുണ്ട്, വലിയ വണ്ടികളുടെ ഉണ്ട്, കാറുകളുടെ ഉണ്ട്, എല്ലാവിധ സ്ക്രാപ്പ് ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം, അതിൽ നോക്കി ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഇവിടെയാണ് നമ്മുടെ വണ്ടികളുടെ മെയിൻ സ്ക്രാപ്പിൻ്റെ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അവിടേക്കാണ് നമ്മുടെ പോകേണ്ടത്. ഇവിടുത്തെ വീഡിയോ നമ്മൾ അടുത്ത മാസം വരും, ഇവിടെ ലോഡ് വന്നിട്ടില്ല എന്നാ ചേട്ടൻ പറഞ്ഞതേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് ഇവിടെ ഈ വർക്ക്ഷോപ്പിലത്തെ ചേട്ടനാണ് ഈ ചേട്ടൻ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഈ ഐറ്റംസിനുള്ള പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ചേട്ടാ. ഈ ഐറ്റംസുകളൊക്കെ ഏതൊക്കെയാണ്? മസ്താൻ, ഇസാൻ, അതിൻ്റെ ഐറ്റംസുകളൊക്കെയാണ്. ഏഷ്യർ, പിന്നെ ഇത് പമ്പ് സെറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്. വാൻ നമ്പർ 0 എല്ലാ വണ്ടികളിലും ഉണ്ടല്ലേ. പിന്നെ ഇത് സെൽഫ് മോട്ടോറുകൾ അല്ലേ? ഇത് സെൽഫ് മോട്ടോറുകൾ. ഇതൊക്കെ സെൽഫ് മോട്ടോറുകളാണ്. ഇത് മണ്ട മണ്ട ദോസ്ത്, അങ്ങനെയുള്ള ഐറ്റംസ്. ജീപ്പ്, മാക്സിമോ, ഇത് ഡൈനാമോകള്, ഇത് സെൽഫ് മോട്ടോറുകള്. പിന്നെ ഉണ്ട് വേറെ, ഇത് പമ്പ് സെറ്റ്. പമ്പ് സെറ്റ് അല്ലേ? പമ്പ് സെറ്റ്, എല്ലാ വണ്ടികളിലും പമ്പ് സെറ്റ് ഐറ്റംസുകളാണല്ലേ. ഇത് ബൂസ്റ്ററുകൾ, ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ എടുത്താ ഏത്? ആ ഇതൊക്കെ എടുത്തു. ഇത് ബൂസ്റ്ററുകള്, മസ്തേരൊക്കെ ബൂസ്റ്ററുകളും കാര്യങ്ങളൊക്കെ. ഇതില് മറ്റേ XP യൂട്യൂബ് പ്ലസ്, അതിന്റെ മറ്റേ സ്റ്റാറുകള്, അങ്ങനെയുള്ള മസ്താ 407 പിക്കപ്പ്, അതിന്റെ ഒക്കെ ജോയിന്റുകൾ. മസ്താ 407 പിക്കപ്പുകള്, അതിന്റെ ഒക്കെ ജോയിന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ കുറെ ഡിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ വണ്ടികളുടെ ചേട്ടാ? ഏഷ്യർ, മസ്ത, അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഡിസ്കുകളാണല്ലേ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. വണ്ടിയിലെ ഡിസ്കുകളും കാര്യങ്ങളാണ് കൂടുതലും കാണിച്ചു തരാൻ പോണത്. ഏസ് വണ്ടിയുടെ ഒരു ബോഡി എടുക്കുന്നുണ്ട്. വണ്ടിയുടെ ലീഫ് സെറ്റുകളാണ് കേട്ടോ അതൊക്കെ. ഫുള്ള് എല്ലാ വണ്ടികളിലും ലീഫ് സെറ്റുകളാണ്. മൂടിയിട്ടിരിക്കാണല്ലേ. എല്ലാ വണ്ടികളിലും ലീഫ് സെറ്റുകളാണ് ഈ കിടക്കുന്നത്. ഇത് ഏത് വണ്ടികളുടെ ഫ്രണ്ട്? ഗ്ലാസുകള്, മറ്റേ ഡോർ ഗ്ലാസുകള്, മെയിൻ ഗ്ലാസുകള്, അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചോളെ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഡിസ്കുകള്, അതൊക്കെ ഡിസ്കുകളാണ്. ഇതൊക്കെ ഫുള്ള് ഡിസ്കുകളാണല്ലേ. ഈ സീറ്റിനൊക്കെ ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ കൊടുക്കൂല്ലോ. ഇതൊക്കെ എന്ത് വില വരും ചേട്ടാ? അഡ്ജസ്റ്റ് ചെയ്ത് വില വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന അറിയുന്നത്. അതെ, ഇതൊക്കെ വണ്ടികളുടെ സ്റ്റീറിംഗ് ബോക്സ് ആയിട്ടായിരിക്കുന്നത് ചേട്ടാ. ഇതിനൊക്കെ എന്ത് വില വരും?
2000 3000 4000 വിലയൊക്കെയാണ് ഈ സ്റ്റീറിംഗ് ബോക്സിന് പറയുന്നത്. അപ്പോ ഇവിടെ വന്ന് മേടിക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത്. ഗിയർ ബോക്സുകളാണ് കേട്ടോ ഇരിക്കുന്നത്, ഗിയർ ബോക്സ് ഐറ്റംസുകളാണ് ഇരിക്കുന്നത്. എല്ലാ ഏഷ്യർ മസ്ത എല്ലാ വണ്ടികളുടെയും ഗിയർ ബോക്സ് ഐറ്റംസുകളാണ് ഇരിക്കുന്നത്. ക്യാബിന് എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? ഇത് സ്വരാജ മസ്ത വണ്ടിയുടെ ക്യാബിൻ അല്ലേ? ഇത് ഏഷ്യർ വണ്ടിയുടെ ക്യാബിനാണ് ഈ എടുക്കുന്നത്. ഇതൊക്കെ ഏഷ്യർ വണ്ടികളാണല്ലേ? നിസാൻ. ആ പിന്നെ വണ്ടിയുടെ ക്യാബിനാണ്. ഈ ക്യാബിനൊക്കെ ഇവര് ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്, ഫുൾ വർക്ക് കഴിച്ച് കൊടുക്കുന്നതാണ്. അല്ലാത്ത പക്ഷം അങ്ങനെ വേണവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ്. എയ്സ് വണ്ടിയുടെ ബാക്കിൽ വെക്കണ കൂടാണ് കേട്ടാ. ഇതൊക്കെ കുറെ ആൾക്കാർ പണന്ത് കയറ്റാറാണ്. ഇതിൻ്റെ ഒരു കൂടാണ് ഈ കിടക്കുന്നത്. ഈ മൊട്ട ഐറ്റംസുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയുള്ള കൂടാണ് വണ്ടിയുടെ. വണ്ടിയുടെ റേഡിയേറ്ററാണ് കേട്ടോ. 800 വണ്ടിയുടെ മോൾവശമാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്നത് മൊത്തം ടിപ്പറിൻ്റെ ക്യാബിനാണ് കേട്ടോ. ഇതൊക്കെ ടിപ്പർ വണ്ടിയുടെ ക്യാബിനാണ്, ചെറിയ ടിപ്പറിൻ്റെ ക്യാബിനാണ്. ഇതൊക്കെ ഇവർ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ഇത് ഇവർ പണന്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിവിടെ ഇൻഡിക വണ്ടിയുടെ ബോഡിയാണ്, ഇൻഡികയുടെ എൻജിൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്പെയറുകളും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് ഊരി കൊടുക്കുന്നതായിരിക്കും. ഇത് എല്ലാ വണ്ടികളുടെയും ഹൗസിങ്ങാണ്, ഹൗസിങ്ങിൻ്റെ ഐറ്റംസുകളാണ് ഈ ഇരിക്കുന്നത്. ഇത് എല്ലാ വണ്ടികളുടെയും ഹൗസിങ് ഗിയർ ബോക്സ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. വലിയ വണ്ടികളുടെ കൂടുതൽ ഐറ്റംസുകളും ഉള്ളത്. സ്കൂട്ടറുകളുടെ വയറിങ്ങും ഷോക്കപ്പ് അതുപോലെ തന്നെ ആക്റ്റീവേര ബോഡികളും മൊത്തമാണ് കിടക്കുന്നത്. മൺഗാർഡുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഈ കിടക്കുന്നത്. പക്ഷേ എൻ്റെ ഷോക്കപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൈക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത്. കുറേ ഐറ്റംസുകളുണ്ട് ബൈക്കുകളുടെയാണ്. ഇതേ ആക്റ്റീവേര ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഐറ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പർ ഇതിൽ നോക്കിയിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളുടെയും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വലിയ വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ ഇവരെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ലോഡ് വരാണ്ട്, അപ്പോൾ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇവിടെ ഉണ്ടോ ഒരു ഇലക്ട്രിക്കൽ വണ്ടിയുടെ ബോഡിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ വണ്ടിയുടെ ബോഡിയാണ് ഈ കിടക്കുന്നത്. ഇതിൽ ആക്റ്റീവേര ബോഡി ഒരെണ്ണം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ. അപ്പോൾ കുട്ടേട്ടൻ്റെ നമ്പർ ഞാൻ കോൺടാക്റ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കുട്ടേട്ടനാണ് ഈ ഇരിക്കുന്നത്, ഇവിടെ കുട്ടേട്ടനാണ്. കുട്ടേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വക സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ കുട്ടേട്ടൻ പറഞ്ഞുതരും. അപ്പോൾ ചാനലിലൂടെ നിങ്ങൾ അത് കാണാം.